50 വർഷത്തിലേറെയായി പുതുപ്പള്ളി പാമ്പാടി കാട്ടാംകുന്ന് കോളനിക്കാർക്ക് കുടിവെള്ളത്തിന് ഒരു സ്ഥിരം സംവിധാനമില്ല. 6 വർഷം മുൻപ് 18 വീട്ടുകാർക്കായി ഒരു കുഴൽക്കിണർ സ്ഥാപിച്ചു. പക്ഷേ മോട്ടോർ കേടായി, വെള്ളമെടുക്കാനും പറ്റുന്നില്ല. വീടുകളിൽ നിന്നും ഏറെ അകലെ ചെറിയ കുഴി കുഴിച്ചൊക്കെയാണ് ഇപ്പോൾ വെള്ളം ശേഖരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം കിട്ടാൻ നടപടിയെടുക്കണമെന്നാണ് കാട്ടാംകുന്ന് കോളനിക്കാർ പറയുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരേ ഒരു എസ് ടി കോളനിയാണ് പാമ്പാടി കാട്ടാംകുന്ന് കോളനി. ആ കോളനിയിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇവിടെ മാസങ്ങളായി ഇവർക്ക് വെള്ളമില്ലാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്കെല്ലാം കൂടി ഒരു കുഴൽക്കിണറാണ് ആകെയുള്ളത്. ആ കിണറാവട്ടെ ഇപ്പോൾ മോട്ടോർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുഴികളിൽ നിന്നും മറ്റും വെള്ളമെടുത്ത് കിലോമീറ്ററിൽ സഞ്ചരിച്ചൊക്കെയാണ് അവരുടെ ആവശ്യത്തിനായുള്ള വെള്ളം എത്തിക്കുന്നത്. കോളനിയിൽ 6 കുടുംബങ്ങൾക്ക് വെള്ളമെടുക്കാനുള്ള ഒരു ചെറിയ കുഴിയാണിത്. ഇതിൽ നിന്ന് 6 കുടുംബങ്ങൾ എങ്ങനെ വെള്ളമെടുക്കുമെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും. ഇത് എസ് ടി കോളനിയാണ്. കണ്ടില്ലേ, ഞങ്ങൾ ഈ കുഴിയിൽ നിന്ന് എടുക്കുക. വേറെ ഇവിടെ സ്ഥലമാണ്. ഞങ്ങൾ അവരോട് അനുവാദം ചോദിച്ചിട്ട് ആ കാടെല്ലാം തെളിച്ച് ഞങ്ങളിപ്പോൾ വെള്ളം എടുത്ത് അരിച്ചാണ് വെള്ളമൊക്കെ കുടിക്കുന്നത്. പ്രായ പിതാവ് മാതാവും ഉണ്ട്, പിന്നെ വയ്യാത്തൊരു കുട്ടിയുണ്ട് എനിക്ക്. അതിനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വെള്ളം രാത്രിയിലും പകലും എല്ലാം വെള്ളം ഞങ്ങൾ ഈ 6 വീട്ടുകാർ എസ് ടി ആയ വെള്ളം കോരുന്നത്. ഇപ്പൊ സാധാരണ എല്ലാ വീട്ടിലും മോട്ടോറും പൈപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ സംവിധാനം ഒന്നും ഇല്ല അല്ലേ? അതൊന്നുമില്ല, ഞങ്ങൾക്ക് ആ സംവിധാനം ഒന്നുമില്ല. ജലനിധി വെള്ളമില്ല? ജലനിധി വെള്ളമില്ല, പൈപ്പൊക്കെ കിട്ടുന്നുണ്ട്. എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാണ്. ഞാൻ ഇപ്പൊ വന്നിട്ട് 25 വർഷമായി. ആ വെള്ളത്തിന് പ്രശ്നമല്ല, അങ്ങ് താഴെ നിന്നൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 25 വർഷമായിട്ടും വെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല, ഇന്ന് വരെ പരിഹാരമില്ല. 50 വർഷമായിട്ടും ഈ ഒരു കുഴൽക്കിണർ തന്നെയുള്ളൂ ഉള്ളു. അപ്പൊ ആദ്യ കാലത്തൊക്കെ എന്താ ചെയ്തിരുന്നത്? ആദ്യ കാലത്തൊക്കെ ഓലിക്കകത്തൊക്കെ വെള്ളം കോരും, ഉള്ളിടത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്ന് കഴിയുമായിരുന്നു. ഞങ്ങളിപ്പം 45 വർഷത്തോളമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കുഴൽക്കിണർ കിട്ടിയിട്ട് കുഴൽക്കിണർ കിട്ടിയിട്ട് ഒരു 6 വർഷത്തോളമായി. അതിൽ കൂടുതലായിട്ടില്ല. അതിന് മുമ്പേ ആദ്യം മുതലേ നമ്മളിങ്ങനെ വെള്ളം കോരി വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം എല്ലാം, പ്രാഥമിക ആവശ്യങ്ങൾക്കും എല്ലാം നമ്മൾ വെള്ളം കോരും. മഴക്കാലത്ത് ഭയങ്കര സങ്കടം, വെള്ളത്തിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ് ഞങ്ങൾക്ക്. വോട്ടൊക്കെ ചോദിച്ച ആളുകൾ വരാറുണ്ടോ? സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് വരാറുണ്ട്. പക്ഷേ വെള്ളത്തിന്റെ കാര്യം എല്ലാവരും വോട്ട് ചെയ്ത് അങ്ങ് പോകും. പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമായി. 20 കൊല്ലമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് വെള്ളം വല്ലയിടത്തു നിന്നും ഒക്കെ. പിന്നെ ആ പൈപ്പ് ലൈനിൽ നിന്നുള്ളതും ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിന്റെ നടപടി എടുക്കണം. 40 വർഷത്തിന് മേലെയൊക്കെ ആയി ഇവിടെ പലരും താമസം തുടങ്ങിയിട്ട്. പക്ഷേ 6 വർഷം മുൻപ് മാത്രമാണ് ഇവർക്കൊരു കുഴൽക്കിണർ കിട്ടിയത്. അതാകട്ടെ മാസങ്ങളായി പണിമുടക്കുകയും ചെയ്തു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ പുതുപ്പള്ളി.